അതെ, ധ്യാനിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊന്നും ഇവിടെ ആരോടും പറയണ്ട കേട്ടോ. മോനോട് വഴക്കിട്ടതുകൊണ്ടേ അമ്മമ്മയ്ക്ക് അവനോട് ദേഷ്യമാ. അമ്മമ്മ അറിഞ്ഞ വഴക്ക് പറയും, മനസ്സിലായോ? ഞാൻ ആരോടും പറയില്ല. ഗുഡ് ബോയ്, കൊണ്ട് ബാഗിൽ വെക്ക്, ചെല്ല. ഇന്നത്തെ ഹോളിയോ മറ്റാണോ കളറും കൊണ്ടൊരു കളി? ഹോളി ഒന്നും അല്ല, നന്ദുവേട്ടൻ ഞാൻ വെറുതെ വിടില്ല. അടി വാങ്ങും. അപ്പൊ നീ പുറത്തു പോയപ്പോ ഇത് വാങ്ങിച്ച ഞങ്ങൾക്കിട്ട് പ്രയോഗിക്കാനായിരുന്നില്ലേ? അല്ല, ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാ. ഇത് വേറൊരാളുടെ മേൽ പ്രയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. ആരുടെ? ആ ധീരവിന്റെ അമ്മയുടെ ദേഹത്ത് പ്രയോഗിക്കാൻ വേണ്ടി വന്ന അവന്റെ അച്ഛനും കൊടുക്കും. നാളെ അവര് സ്കൂളിൽ വന്നതിന് ഉമ്മ വച്ചാ ഞാനിത് പ്രയോഗിക്കും. ദീപ്തി ഐ പി എസ് മാഡത്തിന്റെ മോനെ ഞാൻ ഈ കളർ വാട്ടർ സ്പ്രേ ചെയ്യും. അവർക്ക് ഞാനൊരു പണി കൊടുത്തിരിക്കും. പ്രിൻസിപ്പളിനോട് അവര് കംപ്ലൈന്റ് പറയുമായിരിക്കും. മോനെ ഇതെടുത്ത് സ്കൂളിലൊന്നും പോരുത്, ടീച്ചർ വഴക്കുറയും. നാളെ അല്ലെങ്കിലും അവര് വരില്ല മോനെ, നീ പേടിക്കണ്ട. ഡാഡിക്ക് എങ്ങനെ അറിയാം അവര് നാളെ വരില്ല എന്ന്? അല്ല, ഡാഡി എങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അവര് വരും ഡാഡി, എനിക്കതിൽ ഉറപ്പുണ്ട്. നാളെ ഞാനിത് പ്രയോഗിക്കുകയും ചെയ്യും. നാളെ അവൻ കളിത്തോക്ക് പ്രയോഗിക്കും അവർക്ക് നേരെ. നിങ്ങൾ എന്നാണാവോ ഒറിജിനൽ തോക്ക് അവർക്ക് നേരെ പ്രയോഗിക്കുന്നത്? അന്തു, അല്ല, അത് നിങ്ങൾ മുമ്പേ പ്രയോഗിച്ചു കഴിഞ്ഞല്ലോ അല്ലേ. അവർ നിങ്ങൾ കൊല്ലാതെ കൊന്നു കഴിഞ്ഞില്ലേ. അവര് സൈൻ ചെയ്ത പേപ്പറാ നിങ്ങൾ അവർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്ന ഗണ്ണ്. We'll be right back.
കൃഷ്ണേട്ടൻ വീട്ടിലില്ലാതിരുന്നത് നന്നായി. ഇല്ലെങ്കിൽ എന്നെ പിന്തിരിപ്പിച്ചേനെ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ നാടിന്റെ ഏതെങ്കിലും മൂലയിൽ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് എനിക്ക് ഗോപനെ കണ്ടെത്താൻ കഴിയും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഗോപനെ കണ്ടെത്തിയിരിക്കും. സ്ത്രീ ഇനി ഉമ്മ വയ്ക്കാൻ വരട്ടെ, ഞാൻ അവരുടെ ദേഹത്ത് ഈ കളവ് പോട്ട് സ്പ്രേ ചെയ്യും. എന്നും വന്ന് ഉമ്മ വയ്ക്കുന്നതുകൊണ്ടാ ഇത് ചെയ്തേന്ന് പ്രിൻസിപ്പളിനോട് പറയാം. എവിടെയാ നിന്റെ അച്ഛനും അമ്മയും? ഞാൻ അവരെ കാത്തു നിക്ക. അവര് വന്നില്ല, ഞാനിന്ന് സ്കൂൾ ബസ്സിലാ വന്നേ. ശേ, കഷ്ടമായി പോയല്ലോ. ഞാൻ കരുതി ഇന്നും എന്നെ ഉമ്മ വയ്ക്കാൻ വരുമെന്ന്. അതുകൊണ്ടാ ഈ തോക്ക് കൊണ്ടുവന്നു. എന്നെ ഉമ്മ വയ്ക്കുമ്പോ ഈ കളവ് പോട്ട് അവരുടെ ദേഹത്ത് സ്പ്രേ ചെയ്യാനായിരുന്നു പ്ലാൻ. ദാ ഇങ്ങനെ. നീ യുദ്ധത്തിനുള്ള പുറപ്പാടാണല്ലേ, ആയുധമൊക്കെ എടുത്തിട്ടാണല്ലോ വരവ്. ഞാൻ യുദ്ധം നിർത്തി, നിന്നോട് എനിക്കിപ്പോ ഒരു ദേഷ്യമില്ല. നീ എന്നെ കളിയാക്കിയതൊക്കെ ഞാൻ മറന്നു. ഫാൻസി ഡ്രസ്സിൽ സമ്മാനം കിട്ടിയതിൽ എന്റെ വക കൺഗ്രാറ്റ്സ്. സമ്മാനം കിട്ടിയ വകയിൽ തരാൻ അച്ഛനും അമ്മയും തന്നു വിട്ടതാ. കുറച്ച് സ്വീറ്റ്സാ, ഇതാ വാങ്ങിച്ചോ. എല്ലാ പിണക്കങ്ങളും ഇന്നത്തോടുകൂടി തീരണം. ഇന്ന് ഉമ്മയില്ല, പകരം സ്വീറ്റ്സ്. ഇത് നിന്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ തിരികെ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട.
ഒന്ന് നിൽക്കണേ, ഈ ഭാഗത്തുള്ള ആള് തന്നെയാണോ? അതെ. ഈ വീടിന്റെ രണ്ട് വീട് അപ്പുറമുള്ള ഈ ചാരനിറത്തിൽ പെയിന്റ് അടിച്ച വീടില്ലേ, അവിടെ ഇപ്പൊ ആൾ താമസം ഇല്ലേ? ഉണ്ടല്ലോ. ആ അല്ല, പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടിയിട്ടിരിക്ക, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഈ അവിടെ ഈ ഗോപൻ എന്ന് പറയുന്ന ഒരാളും കുടുംബമല്ലേ താമസിച്ചിരുന്നത്? അല്ല, വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളുടെ വീടാണത്. അദ്ദേഹവും ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത്. വിശ്വനാഥ സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവിടുത്തെ കോളേജിലെ പ്രൊഫസറാണ്. ഇല്ല സാറേ, ഞാൻ ഗോപനെ അന്വേഷിച്ച് വന്നായിരുന്നു. ഗോപൻ ഇവിടെ താമസിക്കുന്നു എന്നായിരുന്നു എന്റെ വിശ്വാസം. അയാൾ ഇവിടെ നിന്ന് പോയിട്ട് കുറെ വർഷങ്ങളായി. നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹം ഇവിടെ നിന്ന് പോയതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്റെ അകന്ന ബന്ധു തന്നെയാ. വിളിച്ചു ചോദിക്കാൻ ഫോൺ നമ്പറും ഇല്ല. അപ്പൊ ഇവിടെ കാണുമെന്ന ധാരണ വന്നതാ. വല്ല സഹായത്തിന് വന്നതായിരിക്കുമല്ലേ. എന്നാ ശരി. എന്താമേ? നമ്മുടെ ഒരു പഴയ ഗ്രൂപ്പ് ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നീയും ഞാനും അച്ഛനും ഒക്കെ ഉള്ളത്. അതിപ്പോ ഇവിടെ കാണുന്നില്ല. ആ, എനിക്കറിയത്തില്ല എവിടെ പോയെന്ന്. എടാ, നിന്റെ മുഖത്തെ ഭാവം കണ്ടാൽ അറിയാം നിനക്ക് അറിയാമെന്ന്. അല്ലെങ്കിൽ ആ ഫോട്ടോ എന്തിനാ ഇവിടെ? ഇവിടെ ഇല്ലാത്ത അച്ഛന്റെ ഫോട്ടോ നമ്മൾ എന്തിനാ സൂക്ഷിക്കുന്നേ? ഞാൻ തന്നെയാണ് ആ ഫോട്ടോ എടുത്ത് കളഞ്ഞത്. എന്നെ ഉപേക്ഷിച്ച അച്ഛന്റെ ഫോട്ടോ പോലും എനിക്ക് കണ്ട. എങ്കിലും സുഭാഷ് നിന്റെ അച്ഛനെന്നുള്ള ഓർമ്മ വേണം. എന്തിനോർക്കണം? നമ്മളെ മറന്ന അച്ഛനെ നമ്മൾ എന്തിനോർക്കണം? അച്ഛനെന്ന് പറഞ്ഞാലേ മക്കളെ സംരക്ഷിക്കേണ്ട ആളാ. അല്ലാതെ മക്കളെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടേണ്ട ആളല്ല. അതൊരിക്കലും എന്റെ അച്ഛനല്ല. എനിക്ക് കാണണ്ട, എനിക്ക് അമ്മ മതി. പിഞ്ചു മക്കളെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന അച്ഛനമ്മമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരെ അച്ഛനെന്നോ അമ്മയെന്നോ വിളിക്കരുത്. ശരിക്കും പറഞ്ഞാലേ ക്രിമിനൽസ് അവര്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാ എന്റെ അച്ഛന്. എനിക്ക് കാണണ്ട എന്റെ അച്ഛനെ. ആ ഫോട്ടോ പോലും നമുക്ക് വേണ്ട. എന്റെ മോൻ ധ്യാനം അവന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കോ സംസാരിക്കുക? എന്തായി തോക്കൊണ്ട് പോയിട്ട് നീ സ്പ്രേ ചെയ്തോ?
ഓ, അവര് വന്നില്ല. ഞാൻ കണ്ണുകൊണ്ടുപോയത് വെറുതെ. ഞാൻ പറഞ്ഞില്ലേ അവരിനി വരില്ല എന്ന്? ഡാഡി ഇവരെ കണ്ടിരുന്നോ? എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിരുന്നോ? അതൊന്നും മോൻ അറിയണ്ട. ഇനി അവരെന്തായാലും മോനെ ശല്യപ്പെടുത്തത്തില്ല. ഹോ, സമാധാനം. ഇന്ന് ധീരവ് വന്നതേ, എനിക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാ. എന്നിട്ട് മോനിത് വാങ്ങിയോ? ഏ, ഞാൻ വാങ്ങിച്ചില്ല. സോപ്പിട്ട് ഞാനും എന്റെ ഫ്രണ്ട്ഷിപ്പ് കൂടാനാ അവന്റെ പരിപാടി. എനിക്ക് അവനുമായിട്ടൊരു കൂട്ടും വേണ്ട. എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ധീരവന്റെ കൂട്ട് എനിക്ക് വേണ്ട. കണ്ടോ സന്ധ്യ, എന്റെ മോൻ ചീത്ത കുട്ടികളുമായിട്ടൊന്നും കൂട്ടുകൂടത്തില്ല. അവരുമായിട്ടൊന്നും സംസാരിക്കുക പോലും ചെയ്യണ്ട മോൻ. ആ പിന്നെ ചീത്ത കുട്ടികളുമായിട്ടൊക്കെ കൂട്ടുകൂടിയ എന്റെ മോനും കൂടെ ചീത്തയാവുമേ. അതെനിക്ക് അറിയാം ഡാഡി, അവൻ വളർന്നാലേ ഒരു വലിയ കില്ലാടിയാവും. മിക്കവാറും അവന്റെ അമ്മ പോലീസുകാരിക്ക് അവൻ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ തലവേദന. എന്തായാലും അവന്റെ അച്ഛന്റെ അമ്മയുടെ ശല്യം ഒഴിവായല്ലോ, അത്രയേ സമാധാനം. സന്ധ്യ, അവരെ കുറിച്ചുള്ളൊരു സംസാരം പോലും ഇനി ഈ വീട്ടിൽ വേണ്ട. ധ്യാനായാലും നമ്മളായാലും ഇക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളെല്ലാം മറന്നേക്ക്, എല്ലാം. നീ ധ്യാനിന് സ്വീറ്റ്സ് കൊടുത്തു? ഞാൻ കൊടുത്തു, പക്ഷെ അവൻ വാങ്ങിയില്ല. നീ ധ്യാനിന് സ്വീറ്റ്സ് കൊടുത്തു? ഞാൻ കൊടുത്തു, പക്ഷെ അവൻ വാങ്ങിയില്ല. അവനിന്ന് സ്കൂളിൽ വന്നത് വോട്ടഗണ്ണുമായിട്ടോ, കളിത്തോക്ക്. എന്തിനാന്നറിയാവോ? അച്ഛനും അമ്മയും അവന് ഉമ്മ കൊടുക്കാൻ ചെന്നാൽ സ്പ്രേ ചെയ്യാൻ. അച്ഛനും അമ്മയും എന്നെ കൊണ്ടുവിടാത്തത് നന്നായി. അവൻ രണ്ടുപേരുടെയും ഡ്രസ്സിലെ വെള്ളം സ്പ്രേ ചെയ്യും, അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? ഞാനവനെ തല്ലും. ഞാൻ ഗുണ്ടയാണെന്ന് അതോടെ പ്രിൻസിപ്പൾ ഉറപ്പിക്കും. അച്ഛൻ വിഷമിക്കണ്ട, അവൻ വാങ്ങിയില്ലെങ്കിൽ എന്താ, ഞാനും എന്റെ മറ്റു ഫ്രണ്ട്സും കൂടി സ്വീറ്റ്സ് ഒക്കെ തീർത്തു. അവൻ അടുക്കാത്ത കേസാ, അവനെ വിട്ടേക്ക. ഞാനേ വേറെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചോളാം. രാവിലെ അച്ഛൻ എനിക്ക് ഉറപ്പ് തന്നിരുന്നു. എവിടെ എന്റെ ജേഴ്സി? അച്ഛ, എവിടെ ജേഴ്സി? വാങ്ങിക്കാൻ മറന്നോ? മറന്നിട്ടില്ല. ഇതിട്ട് നോക്കിക്കോ, സൈസ് കറക്റ്റ് ആണോന്ന്. ഇത് കറക്റ്റാ. അച്ഛൻ രണ്ട് ജേഴ്സി വാങ്ങിച്ചോ? ആര്യൻ ചേട്ടനെ വാങ്ങിച്ചതാ. നോക്കട്ടെ. ഇതെന്താ, എന്റെ അതേ സൈസോ? ആര്യൻ ചേട്ടന് വലിയ സൈസല്ലേ വേണ്ടത്? അതെ, ഇത് അച്ഛൻ ഓർക്കാതെ വാങ്ങിച്ചതാ. ഇത് തിരിച്ചു കൊടുക്കാം, എന്നിട്ട് വേറൊരു സൈസ് വാങ്ങിക്കാം.
ഞാനത് ആര്യം ചേട്ടന് വാങ്ങിയതല്ല, അച്ഛൻ കള്ളം പറഞ്ഞതാ. അങ്ങനൊരു അബദ്ധം അച്ഛന് പറ്റില്ല. എന്റെ അതേ സൈസ് എനിക്ക് തരാനും അല്ല വാങ്ങിയത്, പിന്നെ അത് ആർക്ക് കൊടുക്കാന്? കണ്ടുപിടിക്കാം ഈ സിയടി ധീരവനോടാ കളി. നിനക്കൊരു സഹോദരനുണ്ട്, അവനാണ് ധ്യാനെന്ന്. നിനക്ക് വാങ്ങുന്നതൊക്കെ അവന് വേണ്ടി ഞാൻ വാങ്ങിക്കാറുണ്ടെന്ന്. ഒരു നാൾ എന്റെ മോൻ എന്റെ കൈകളിലെത്തും, അന്ന് ഈ സമ്മാനങ്ങളൊക്കെ അവന് കൊടുക്കും. പെട്ടിക്കകത്ത് വെക്കുന്നത്? പുതിയ വസ്ത്രങ്ങളൊക്കെ ഷെൽഫിലല്ലേ വെക്കുന്നത്? ആ പെട്ടിക്കകത്ത് പഴയ ഡോക്യുമെന്റ് സൂക്ഷിച്ചിരിക്കുന്നതല്ലേ എന്നോട് പറഞ്ഞത്? എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിക്കണ്ട. ഞാൻ എന്ത് ചോദിച്ചോ അതിനുള്ള ഉത്തരം നീ തന്നാ മതി. അച്ഛന്റെ ഒരു ഹോബി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നീ നോക്കിക്കോ, എന്റെ കുഞ്ഞിനെ ഞാൻ നേരിട്ട് കാണാതെ ഞാൻ മരിക്കത്തില്ല.